കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം അധ്യായം 2:22 മുതലുള്ള തിരുവചന ഭാഗം മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിനെ സമർപ്പിക്കാൻ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്നും ഒരു ജോഡി ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. ജെറൂസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുവന്നു. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനങ്ങൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. അത് വിജാതീയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഇടർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവെ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ആദ്യ വായന ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മൾ ഒപ്പിയെടുക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ കാര്യം ഇതാണ്, നാം ശരിക്കും പരസ്പര സ്നേഹത്തിൽ വളരുന്നവരായിരിക്കണം. പരസ്പര സ്നേഹമെന്ന കൽപ്പന നമ്മൾ പാലിക്കണം. രണ്ടാമത്തെ കാര്യം, ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് നമ്മൾ എടുത്തു കാണിക്കേണ്ടത് അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്ന. ഒന്ന് യോഹന്നാൻ 5:3 വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ കൽപ്പനകൾ പാലിക്കും. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ, തിരുസഭയുടെ കൽപ്പനകൾ, അവയെല്ലാം ഭാരമുള്ളവയായി തോന്നുക? ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ കുറവ്. അത് പല വിശുദ്ധരും ഒരുപോലെ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ കുർബാനയ്ക്ക് നീളം കൂടുതലാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൂചന ദൈവത്തോടുള്ള നിങ്ങളുടെ സ്നേഹത്തിന് നീളം കുറവാണ്. ദൈവത്തോടുള്ള സ്നേഹത്തിന് നീളമുണ്ടെങ്കിൽ ഒരിക്കലും ബലിയർപ്പണത്തിൻ്റെ സമയം വല്ലാണ്ട് നീണ്ടുപോയതായിട്ട് നമുക്ക് തോന്നത്തില്ലെന്ന്. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പനകൾ സന്തോഷത്തോടെ പാലിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവത്തോട് നമുക്ക് സ്നേഹമുണ്ടാകണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ സ്നേഹത്തെക്കുറിച്ച് കേട്ടോ പറഞ്ഞോ നടന്ന പോരാ, സ്നേഹം ജീവിക്കുന്നവരായിട്ട് മാറണം. അങ്ങനെ പരസ്പര സ്നേഹത്തിൽ നമുക്ക് വളരാൻ സാധിക്കുമ്പോൾ അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ തേജസ്സും ഓജസ്സും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. യോഹന്നാൻ്റെ സുവിശേഷവും ഇതുപോലൊരു ഒരു പാക്കേജ് പ്രോഗ്രാം പോലെ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നതാണ്. യോഹന്നാൻ 14:15 വചനങ്ങൾ 14:15 ചേർത്ത് വെച്ച് നമ്മൾ വായിച്ച് ധ്യാനിച്ചാൽ ഒരഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം ഇതാണ്, ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം.
ദൈവത്തെ സ്നേഹിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടുകയാണ്. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നത് ദൈവം കൽപ്പന പോലെ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ കൽപ്പന ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മൾ ഈ ലത്തീൻ രീതിയിലെ കുർബാനയുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഏറ്റുപറയുന്ന ഒരു കാര്യം കൂടിയാണ്, കർത്താവിനെ നമ്മൾ സ്തുതിക്കുമ്പോൾ കർത്താവിന് കൂടുതലായിട്ടൊന്നും കിട്ടുന്നില്ല. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമ്പോഴും ദൈവത്തിന് കൂടുതലായിട്ടൊന്നും കിട്ടുന്നില്ല, അതിൻ്റെ ഫലം നമുക്കാണ്. ദൈവത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ നമുക്കതിൻ്റെ ഫലമുണ്ടാവും. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമുക്കതിൻ്റെ ഫലമുണ്ടാവും. അതുകൊണ്ടാണ് ദൈവം നിങ്ങൾ സ്നേഹിക്കണം എന്ന് കൽപ്പനയായിട്ട് നൽകിയിരിക്കുന്നത്. അത് യോഹന്നാന്റെ സുവിശേഷം 14:15 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, പാക്കേജിലുള്ള രണ്ടാമത്തെ കാര്യം ഇതാണ്, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ, ആണെങ്കിൽ അവിടുത്തെ കൽപ്പന പാലിക്കും. ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു നടന്നാലും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാത്തവരാണെങ്കിൽ നമ്മൾ പറഞ്ഞൊക്കെ വെറും വ്യാജമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കും. പറയുന്നുണ്ട് രാവും പകലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ, ആ കൽപ്പനകളുടെ അനുസരണം, അതുപോലെ വചന വഴിയെ നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നത്. അതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ആത്മാവിലുള്ള ജീവിതം നയിക്കുന്നവരാകും. ആകണം. നമ്മുടെ ജീവിതം നമുക്ക് വേണമെങ്കിൽ ജഡത്തിൽ ജീവിക്കാം, ആത്മാവിലും ജീവിക്കാം. ഇനി ആത്മാവിൽ ജീവിക്കണമെങ്കിൽ അത് ശരിക്കൊരു വെല്ലുവിളിയാണ്. കാരണം ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥ നമ്മൾ ചിന്തിക്കുമ്പോൾ ലോകത്തിൽ ശരിക്കും സാത്താൻ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ജഡത്തിൻ്റെ വ്യാപാരങ്ങളിലേക്ക് നമ്മളെ ഉന്തിയിടാൻ നോക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാവും. അതിനു പകരം ആത്മാവിൽ വ്യാപരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതും വചനം കേൾക്കുന്നതും അങ്ങനെയുള്ള ആത്മീയ ശുശ്രൂഷകൾ, ആത്മീയ അഭ്യാസങ്ങളെല്ലാം അതിനുവേണ്ടിയുള്ളതാണ്. അപ്പം അത് നമ്മൾ സന്തോഷത്തോടെ ഏറ്റെടുത്ത് നമ്മൾ മുമ്പോട്ട് പോകണം. ഇനി നാലാമത്തെ കാര്യമാണ്, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുകയും അതിൻ്റെ ഭാഗമായി ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ആത്മാവിനാൽ നയിക്കപ്പെടുകയും ചെയ്യുന്നവരാണെങ്കിൽ അവരിൽ പ്രകടമാകുന്ന ഒരു കാര്യമുണ്ട്, അതാണ് സമാധാനം. നമ്മൾ ശരിക്കും സ്വസ്ഥത, സമാധാനം അനുഭവിക്കുന്നവരാണോ? അനുഭവിക്കുന്നവരാകണം. ചുറ്റുപാടും പ്രശ്നങ്ങളൊക്കെ വരാം. യെശയ്യാ 43 വായിച്ചാൽ എൻ്റെ ആദ്യ വചനങ്ങളിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്, നീ അഗ്നിയിലൂടെ നടക്കും പക്ഷെ നിനക്ക് പൊള്ളലേൽക്കില്ല, നീ ജലത്തിൽ വീഴും എന്നാൽ ജലം നിന്നെ മുക്കിക്കളയത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഒക്കെ വരാം, പക്ഷെ അവിടെ സമാധാനം കളയാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റണം. പറ്റുമെന്നതുകൊണ്ടല്ലേ വചനത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. പറയുന്നുണ്ട് സഹനങ്ങളുടെ നടുവിലും ദൈവത്തിങ്കിലേക്ക് നോക്കി പരിശുദ്ധാത്മാവിലുള്ള ആ ജീവിതം നയിച്ച് സമാധാനത്തിൽ ജീവിക്കാൻ നമുക്ക് പറ്റണം. യോഹന്നാന്റെ സുവിശേഷം 14:27 പറഞ്ഞിരിക്കുന്നതാണ്, ഈ സമാധാനം ലോകത്തിന് തരാൻ പറ്റില്ല. നമ്മൾ ശരിക്കും ദൈവത്തോട് സമാധാനം തരണേ, സമാധാനം തരണേ എന്ന് പറഞ്ഞാലും ദൈവത്തോട് ചേർന്ന് ജീവിക്കാത്തവർക്ക് അത് അനുഭവിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിച്ച് ദൈവത്തോട് സൗഹൃദം പുലർത്തുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ് നിലനിൽക്കുന്ന സമാധാനം എന്ന കാര്യം നമ്മൾ മറക്കരുത്. യോഹന്നാന്റെ സുവിശേഷം 15 കൂടി ചേർത്ത് വെച്ചാൽ അതിൻ്റെ 10 വചനം വരെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയും സമാധാനപൂർവ്വം ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു കാര്യം യോഹന്നാൻ 15:10 നിങ്ങൾ ദൈവത്തിൽ വസിക്കുന്നവരായി മാറും, ദൈവം നിങ്ങളിലും വസിക്കുന്ന അനുഭവമുണ്ടാവും. ഈ അനുഭവം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ കണ്ടത്, ശിമയോൻ. ദൈവഭക്തനായിരുന്നു, പരിശുദ്ധാത്മാവുള്ളവനായിരുന്നു. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവുള്ള വ്യക്തിയായിരിക്കണം. നമ്മള് ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ മാമോദീസ എന്ന കൂദാശയിലൂടെയാണ്. ഈ മാമോദീസയിൽ നമുക്ക് ലഭിക്കുന്ന എന്താ? പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധാത്മാവിലുള്ള ജീവിതം, കൃപയിലുള്ള, ദൈവകൃപയിലുള്ള ജീവിതം. ആ ജീവിതം നമ്മൾ തുടരണം മരണം വരെ. അങ്ങനെ
മരണം വരെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി സ്നേഹത്തിലും വിശുദ്ധിയിലും വിശ്വസ്തതയിലുമൊക്കെ ജീവിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു കാര്യം വെളിപാട് 2:10 കാണാൻ പറ്റും. ജീവന്റെ കിരീടം അവർക്ക് ലഭിക്കും. നമ്മുടെ ലക്ഷ്യം എപ്പോഴും ആ കിരീടമായിരിക്കണം, അല്ലാതെ വിദേശത്ത് പോകുന്നതോ അല്ലെങ്കിൽ ഒരു നല്ല വ്യക്തിയെ കല്യാണം കഴിച്ച് അങ്ങനെ കുറേ സന്തോഷവും സുഖവും ഒക്കെ നമുക്ക് കിട്ടുന്നത്, അതിനേക്കാൾ ജീവന്റെ കിരീടം, ജീവന്റെ കിരീടം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതേ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നിന്നും മായരുത്, മറയരുത്. അങ്ങനെ ഒരു സന്ദേശമാണ് ദൈവമക്കളായി നമുക്ക് ദൈവം വചനത്തിൽ നൽകിയിരിക്കുന്നത്. അത് ഏറ്റെടുത്ത് അനുദിനം ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.